സ്നേഹം കൈപ്പറ്റി വലിയ പരിഗണനകൾ അനുഭവിച്ച് സ്നേഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്ന് പരിഗണനകൾ തുടർച്ചയായി അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അച്ഛന്റെ അമ്മയുടെ പിന്നെ ആർക്കാണോ വീട്ടിലുള്ള അവരുടെ ഒക്കെ സ്നേഹം ഇങ്ങനെ കൈപ്പറ്റി ഒരു രാജാവിനെ പോലെ ഇങ്ങനെ വാഴുകയായിരുന്നു. ഇന്നു മുതൽ അവർ സമൂഹത്തിന്റെ മറ്റൊരു നമുക്ക് വളരണ്ടേ, വളർന്നു വലിയ ആളുകളാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ വളർത്തുന്നത്. അവരുടെ വളർച്ചയുടെ ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക, സമൂഹത്തിലേക്ക് പ്രവേശിക്കുക. ഇവിടെ പഠിക്കാനായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഞാനിപ്പോ എന്റെ പിന്നെ പകരം പഠിപ്പിച്ച സുശീല ടീച്ചർ എന്റെ തോർമ്മന്റെ അവർ ചേട്ട മാത്രമാണ് പഠിപ്പിക്കേണ്ട കേട്ടോ സുശീലെ. അവരിവിടെ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഒറ്റ ആളുള്ളൂ. നിങ്ങളങ്ങനെ പറയാം, തുടക്കത്തിലെ തന്നെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ, ഇവരക്ഷരമൊന്നും അറിയില്ല എ ബി സി ഡി അങ്ങനെ പരാതി പറയണ്ട, നിർത്തില്ലേ ഞാൻ മുമ്പ് പറഞ്ഞ് നിങ്ങൾ ആവർത്തിക്കേണ്ടല്ലോ. അങ്ങനെ വലിയ പരിഗണനകളും സ്നേഹമൊക്കെ ലഭിച്ചിരുന്ന ഒരു കുട്ടി അതിന്റെ അപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് വരികയാണ്. ആരാണ്? വേറെ കുട്ടികൾ. സ്നേഹം സ്വീകരിക്കുന്നതിന് പകരം സ്നേഹം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, പരസ്പരം പങ്കുവെക്കേണ്ടി വരും. ഒരു പാത്രത്തിന് മോന് എന്ന് പറഞ്ഞിട്ട് പഴം പുഴുകി അവർ മാത്രം കൊണ്ടുവച്ച് കൊടുക്കുന്ന എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പലർക്കും വേണ്ടി വളർത്തുന്നത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് വീട്ടിൽ തിരിച്ച് അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരും, അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ സ്നേഹവും പരിഗണനയും പങ്കുവെപ്പും ഒക്കെ ഇവൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ കുഞ്ഞ് പഠിക്കുന്ന ആദ്യത്തെ ഒരു കേന്ദ്രമാണ് അംഗനവാടി. മനസ്സിലായി? അതായത് പൊതുസമൂഹത്തിലാണ് നമ്മളെ കുഞ്ഞ് ജീവിക്കാൻ പോകുന്നത്, എന്ന് വീട്ടിലിങ്ങനെ ചായക്കിനുള്ളിൽ തന്നെയല്ലോ അല്ല. അപ്പൊ അങ്ങോട്ട് തുറന്നു വിടുന്ന പൊതുസമൂഹത്തിലെ വലിയ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ ആദ്യ ഘട്ടമാണ് ഇന്നിവിടെ സംഭവിക്കുന്നത്. ചെറിയ കാര്യമാണ് അല്ല, വലിയൊരു സംഭവമാണ് ഇന്ന് നടക്കുന്നത്. ഇത് നിങ്ങൾ ഇനി തുടർന്നും ടീച്ചർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മക്കളെ സ്നേഹം, ഞാനിപ്പോ ഇനിയിപ്പോ അല്ലെ പറയാം, അതും ഞാൻ ഇപ്പൊ ഇനി പറഞ്ഞിട്ടുണ്ട്, സ്നേഹം ഒരു ലഹരിയായിട്ട് അവർക്ക് തോന്നണം. അങ്ങനെയുള്ള ഒരു കുട്ടി ഒരു ലഹരി അന്വേഷിച്ച് എവിടെ പോവില്ല. നിങ്ങളുടെ കുട്ടികളെ ഇപ്പൊ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഉണ്ടല്ലേ, ഇപ്പൊ മടിയിൽ കയറ്റിയെടുത്തു കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും എത്ര കാലം വരെ. ഞാൻ ഇന്നാളെ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ ചോദിച്ചപ്പോ എത്ര വയസ്സുവരെ നിങ്ങൾ നിങ്ങളുടെ മകനെ കെട്ടിപ്പിടിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്നിട്ട് പറയണ്ട, ഇപ്പൊ ഒരു 15, അപ്പൊ വേറെ ഒരു അമ്മ തിരുത്തി 15 ഒന്നുമില്ല, അത്രയ്ക്കൊന്നും പോവില്ല, അപ്പോഴേക്കും കെട്ടിപ്പിടുത്തത്തിന്ന് അവൻ വിമുക്തനാണ്. അങ്ങനെ പോകരുത്, അങ്ങനെ പോകാതെ നമ്മുടെ കുട്ടികളെ നമ്മുടെ കരവലയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ പിന്നെ പരിധിയുടെ ഉള്ളിൽ. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു ദിവസമാണ് നമ്മുടെ കേരളം.
ഇനി